മാഷാമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കോട്ടയത്തുള്ള ആണ്ടൂർ ചേട്ടൻ്റെ അടുത്താണ്. ആണ്ടൂർ ചേട്ടൻ മെയിനായിട്ടും വളർത്തുന്ന ഇന്ത്യൻ ബ്രീഡുകളാണ് രാജപാളയൻ, കോമ്പെ. അപ്പം അവയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ആൻഡ്രൂസ് ജോസഫ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് രാജപാളയം നായ്ക്കളും ഒപ്പം തന്നെ കോമ്പെ നായ്ക്കളും, ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളെക്കുറിച്ച് ഞങ്ങൾ ചിലർ ചേർന്ന് ഒരു പ്രൊജക്റ്റായി തന്നെ ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളെ, പ്രത്യേകിച്ച് നാമാവശേഷമായിട്ടുള്ള ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളുടെ അവശേഷിപ്പുകളെ വളർത്തിയെടുത്ത നല്ല കൂട്ടത്തിൽ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും നല്ല ഇണകളെ നോക്കിയെടുത്ത് ബ്രീഡ് ചെയ്യിച്ച് ആളുകൾക്ക് പ്രയോജനപ്രദമായി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഗവേഷണം എന്ന നിലയിൽ ചിലർ ചേർന്ന് നടത്തുന്നുണ്ട്. എന്നോടൊപ്പം തന്നെ എറണാകുളത്തു നിന്ന് പ്രവീണ, മൂവാറ്റുപുഴയിൽ നിന്ന് ദീപക് രാജ്, തൃശ്ശൂരിൽ നിന്ന് പ്രതീഷ് കുറുപ്പ് തുടങ്ങി അതിനെ സഹായിക്കുന്ന മറ്റ് പലരും, പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്ര ആളുകൾ ഞങ്ങളുമായി സഹകരിക്കുകയും ആ തമിഴ്നാടിൻ്റെ പ്രദേശത്ത് നിന്ന് ആ തനത് ബ്രീഡുകളെ കണ്ടുപിടിച്ച് അതിലേറ്റവും ലഭ്യമായതിലേറ്റവും നല്ലതിനെ ബ്രീഡ് ചെയ്യിച്ച് ആളുകൾക്ക് കൊടുക്കാനുമാണ് താല്പര്യപ്പെടുന്നത്. ഇന്ന് രാജപാളയം നായ്ക്കളോടൊപ്പം കോമ്പെ നായ്ക്കളെക്കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് രാജപാളയത്തിൻ്റെ ഏകദേശം 40 ദിവസം പ്രായമായിട്ടുള്ള ഒരു കുട്ടിയാണ്. രാജപാളയം നമ്മുടെ നാട്ടിലെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെയുള്ള ഞാൻ വളരെ കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് അധികം ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ, തമിഴ്നാട്ടിലെ നാട്ടുരാജാക്കന്മാരുടെ ബ്രിട്ടീഷുകാരുടെ ഒക്കെതിരെയുള്ള യുദ്ധത്തിൽ വ്യാപകമായി ഉപയോഗിച്ച നായാണ് രാജപാളയം നായ്ക്കൾ. അവർ തമിഴ്നാട്ടിലെ ബ്രിട്ടീഷ് മേധാവികളോട് പോരാടുമ്പോൾ കുതിരപ്പടയാളികളെ നേരിടാനായിട്ട് ഉപയോഗിച്ചിരുന്ന നായാണ്. നായ്ക്കർ എന്ന് പറയുന്ന സമുദായക്കാർ അവരുടെ ഒരു തനത് ബ്രീഡായിട്ട് അവരുടെ പ്രൗഢിയുടെ അലങ്കാരമായി അടയാളമായി വളർത്തിയതാണ് നാടൻ രാജപാളയൻ നായ്ക്കൾ. രാജപാളയൻ നായ്ക്കളെ വേർതിരിച്ചറിയാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ ശരീരത്ത് നല്ല തൂവെള്ള നിറം, ആനക്കൊമ്പിൻ്റെ നിറത്തെ അനുസ്മരിപ്പിക്കുന്ന വെള്ളനിറം, ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ചെവി, പിങ്ക് നിറമുള്ള മൂക്ക്, വളരെ തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകൾ. രണ്ട് തരം കണ്ണുകൾ കാണപ്പെടുന്നുണ്ട്, അത് ബ്ലൂ ഐയും പിന്നെ കാണുന്നത് ഗോൾഡൻ കളറുള്ള ഐയും. ശരീരം പൊതുവെ ദൃഢമായ കൈകാലുകളോടുകൂടിയ, ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിൽ 10-15 കിലോമീറ്റർ ഒറ്റയടിക്ക് കവർ ചെയ്യാനുള്ള കഴിവ്, പിന്നെ പൊതുവെ ഹണ്ടിങ് ഡോഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. വേട്ട നായ്ക്കളെ ആയിട്ട് തമിഴ്നാടിൻ്റെ പല പ്രദേശത്തും കാട്ടുപന്നികളെ മറ്റും വേട്ടയാടാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കൃഷിയിടങ്ങളും വീടുകളിലും കാവൽനായ എന്നുള്ള നിലയിലാണ്. ഒരു പെർഫെക്റ്റ് കാവൽനായാണ് രാജപാളയൻ നായ്. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് പല ആളുകളും രാജപാളയൻ നായ്ക്കളെ ബ്രീഡ് ചെയ്യിച്ച, ഇപ്പോൾ അതിൻ്റെ ലഭ്യത ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ഒരുവിധം നന്നായിട്ട് തന്നെ ലഭ്യമായിട്ടുണ്ട്. രാജപാളയം നായ്ക്കൾ നമുക്ക് തീർച്ചയായും നമ്മൾ വളർത്തി വരുന്ന വിദേശ ഇനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ പ്രതിരോധ ശക്തിയും മറ്റുമുള്ളതുകൊണ്ട് വൈദ്യസഹായവും മറ്റും വളരെ അപൂർവമായി മാത്രം ആവശ്യപ്പെടുന്ന വർഗമാണ്. അതുകൊണ്ടത് ഇപ്പോൾ നാട്ടിൽ പലർക്കും വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മെയിനായിട്ടും ഈ രാജപാളയം ഒത്തിരി പേർ ബ്രീഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലർ ചിലപ്പം ഈ ഇൻബ്രീഡിങ് വഴി വരുന്നുണ്ട്, ചെവി കേൾക്കത്തില്ല. ചില നമ്മുടെ എൻ്റെ കൂട്ടുകാരൊക്കെ രാജവാള ഈ തമിഴ്നാട്ടിൽ പോയി എടുത്തിട്ട് പോലും ഇവിടെ വന്നപ്പോൾ ചിലപ്പം ചെവി കേൾക്കത്തില്ല. അതെന്റെ കാര്യങ്ങൾ അത് രസകരമായ സംഗതിയാണ്. തമിഴ്നാട്ടിൽ പോയി എടുത്തിട്ട് പോലും എന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ പൊതുവേ ഉള്ള ഒരു പ്രശ്നം, ചുരുക്കം ചില നല്ല ബ്രീഡേഴ്സ് ഒഴികെ വലിയൊരു ഏരിയ വേർതിരിച്ച് അതിനുള്ളിൽ ഒരു ഷെഡ് കെട്ടി കുറേ നായ്ക്കളെ ഒരുമിച്ച് വളർത്തുകയാണ്.
അവർ അവരുടെ ഇംബ്രീഡിങ് വരാതെയും മറ്റും അവർ ശ്രദ്ധിക്കാറില്ല ഭൂരിപക്ഷം ആളുകൾ. എന്നാൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന ചുരുക്കം ആളുകൾ ഉണ്ട്. അവരുടേതിൽ നിന്നെടുക്കുമ്പോൾ അങ്ങനെയുള്ള കേൾവി ശക്തി കുറവുള്ളതൊക്കെ വരുന്നത് അപൂർവമാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു ശരാശരി മറ്റേ ഡോഗ്സിനെ അപേക്ഷിച്ച് ചെവി കേൾക്കാത്ത നായ്ക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഇവരുടെ പ്യുവർ വൈറ്റ്നെസ് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ശരീരത്തിന് നിറം കൊടുക്കുന്ന സെഗ്മെൻറ്റുകളും കേൾവിയുടെ സെഗ്മെൻറ്റുകളും ബ്രെയിനിൻ്റെ ഒരേ ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിറം ആവശ്യമില്ലാത്ത ഇവർക്ക് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് നമ്മളെല്ലാം പേര് കേട്ടതുപോലെ രാജപാളയെല്ലാം ചെവി കേൾക്കാത്തതോ അങ്ങനെയൊന്നുമല്ല. വളരെ അപൂർവമായിട്ട് 2% അങ്ങനെ വരാറുണ്ട്. അത് രാജപാളയത്തിൽ മാത്രമല്ല മറ്റ് വെള്ള നിറമുള്ള എല്ലാ ബ്രീഡുകളിലും തന്നെ വൈറ്റ് അൽസേഷനിലും ഒക്കെ തന്നെ വരാറുണ്ട്. ആൽബിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് എല്ലാ സസ്തനജീവികളിലും ഉണ്ട്, മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അപൂർവമായി വരുന്നതല്ലാതെ രാജപാളയമെല്ലാം ജീവി കേൾക്കാത്തതോ അല്ല. ഇപ്പോൾ പ്രായോഗികമായിട്ട് പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് രാജപാളയനായ മേടിച്ചുകൊണ്ട് പോയാൽ ഉടനെ ഇത് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ കണ്ടതിന് പ്രകാരം ഉറങ്ങിക്കിടക്കുന്ന നായയുടെ എടുത്തുകൊണ്ട് പാട്ട കൂട്ടിയിട്ട് ഇതിന് ചെവി കേൾക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്ന ധാരാളമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരു നായ്ക്കുട്ടി ഒരിക്കലും അതിന് സാധാരണമല്ലാത്ത ഒരു സൗണ്ടിനോട് അത് പ്രതികരിക്കാറില്ല. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതിന് പരിചിതമായ സൗണ്ടുകളോടെ പലപ്പോഴും അത് പ്രതികരിക്കാറുള്ളൂ. ഉദാഹരണത്തിന് മുറിയിലേക്ക് കയറുമ്പോൾ എന്നും നമ്മളൊരു വാതിൽ തുറക്കുന്ന സൗണ്ട് അവരെ ശ്രദ്ധയോടെ ഇരിക്കും. ഉറക്കത്തിൽ ഒരു പക്ഷേ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടാൽ അവരറിയും, പക്ഷേ പാട്ട് കൂട്ടിയാൽ അവരതിനോട് മൈൻഡ് ചെയ്യണമെന്നില്ല. അങ്ങനെ പരീക്ഷിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാജപാളയ നായ്ക്കൾ പൊതുവെ ചെവി കേൾക്കാത്തവരാണെന്നോ കേൾവി ശക്തി കുറവുള്ളവരാണെന്നോ കരുതണ്ട. കേൾവി ശക്തി രാജപാളയ നായ്ക്കൾക്ക് സാധാരണയിൽ കൂടുതലാണ്. എന്നാൽ അപൂർവമായി കേൾവി ശക്തി ഇല്ലാത്തതും ഉണ്ടാവാറുണ്ട്. അത് ബ്രീഡറുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ ഉറപ്പ് വരിച്ച് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം എത്ര നായ്ക്കൾ കൊടുക്കാറുണ്ട് പപ്പീസ്? എൻ്റെ പപ്പീസ് ഇനി ഇപ്പം 3 മൂന്ന് മെയിൽ ഡോഗ് മാത്രമേ ഉള്ളൂ. 3 മെയിൽ പപ്പി കൊടുക്കാം. ഇനിയും നമുക്ക് ഇനിയും ഏകദേശം 2 കഴിഞ്ഞാലേ നമുക്ക് ഇനിയും വേറെ പപ്പീസ്. നിലവിൽ 3 കൊടുക്കാറുണ്ട്, 3 മെയിൽ പപ്പി കൊടുക്കാം. എത്ര നാളായിട്ട് ഈ ഫീൽഡിൽ ഞാനിപ്പം ഡോഗ് ഫീൽഡിൽ 10 ആയി. അത് മാത്രമായിട്ട് നമ്മൾ ആദ്യം വളർത്തിയത് തന്നെ ഇന്ത്യൻ ബ്രീഡുകളാണ്. അത് തന്നെ ഇന്ത്യൻ ബ്രീഡുകൾ തന്നെയാണ് ആദ്യം തന്നെ വളർത്തിയപ്പോഴും ഇന്ത്യൻ ബ്രീഡുകൾ. ആ സമയം മറ്റ് ഡോഗ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ക്രമേണ അതിനെല്ലാം ഒഴിവാക്കി ഇന്ത്യൻ ബ്രീഡ് പ്രത്യേകിച്ച് രാജവാളയത്തിലേക്ക് മാത്രം തിരികുകയാണ് ചെയ്തത്. ഇപ്പോൾ മാത്രമാണ് 2 ഫീമെയിൽ നായ്ക്കളെ മേടിച്ച് വളർത്തുന്നുണ്ട്. അത് ഇനിയും ബ്രീഡ് ചെയ്ത് വരാൻ കുറെ കൂടെ സമയമുണ്ട്. നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി റയറായിട്ടുള്ള ഇന്ത്യൻ ബ്രീഡുകൾ കണ്ടെത്തി ഇന്ത്യൻ ബ്രീഡുകൾ കണ്ടെത്തി നമ്മുടെ നാട്ടിലുള്ള കേരളത്തിൻ്റെ തനത് ബ്രീഡായിട്ടുള്ള മലൈപ്പട്ടി, തുറൈപ്പട്ടി അങ്ങനെയുള്ള ഡോഗ്സ് ഉണ്ട്. അതുപോലെ തമിഴ്നാട് അതിർത്തിയിലേക്ക് കഴിഞ്ഞാൽ ചെങ്കോട്ടപ്പട്ടി, പിന്നെ നമുക്ക് പാണ്ടിക്കോണ പോലെയുള്ള മറ്റ് ബ്രീഡുകൾ ഇതെല്ലാം ഉണ്ട്. അവരിൽ ഏറ്റവും നല്ല നിലവിൽ ലഭ്യമായതിൽ ഏറ്റവും നല്ല ജോഡിയെ തിരഞ്ഞെടുത്ത്, ജോഡി എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ 2 ലൈനേജിൽപ്പെട്ടതിനെ കിട്ടിയാലേ പറ്റുള്ളൂ, ഇംബ്രീഡിങ് നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ കിട്ടിയിട്ട് അതിനെ ബ്രീഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചെങ്കോട്ടയിലും മറ്റും തുടർച്ചയായി ഞങ്ങൾ പലപ്പോഴായി പോയി ചില നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ചില ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ചില ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലഭ്യത തമ്മിൽ ഞങ്ങൾ പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തമ്മിൽ ഏറ്റവും ഗുണമേന്മയുള്ള ജോഡിയെ തന്നെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ നടപ്പാക്കുന്നു. അതിന് സഹകരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരും നായസ്നേഹികളുമായിട്ടുള്ളവർ ഉണ്ട്, അവരുടെ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്. ഇത് കോംബേ വർഗത്തിൽപ്പെട്ട ഒരു നായയാണ്. ഞങ്ങളിവിടെ ഇന്ത്യൻ ബ്രീഡ് ഡോഗ്സിനെ കുറിച്ചൊക്കെ എല്ലാ തരം ഇന്ത്യൻ ഡോഗ്സിനെ കുറിച്ചും ശാസ്ത്രീയമായൊരു ഗവേഷണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ കോംബേ നായകളെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകളൊക്കെ ഈ കൂട്ടത്തിൽ തിരുത്തിപ്പോകേണ്ടതുണ്ട്. കോംബേ എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ തേനി ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല കൃഷി കേന്ദ്രീകൃതമായ ഒരു പ്രദേശമാണ്, കുന്നും മലയും നിറഞ്ഞൊരു പ്രദേശം. അവിടെ രൂപം കൊണ്ട ഒരു നായവർഗ്ഗമാണ് ഇത്. അത് തമിഴ്നാട്ടിൽ സാധാരണയായി കാണുന്ന പലതരം നാടൻ നായ്ക്കളുള്ളതിൽ അതും നാടൻ നായ്ക്കളും കാട്ടുനായ്ക്കളും തമ്മിൽ ഇണ ചേർന്ന
ഉണ്ടായ ഒരു വർഗ്ഗമാണ് കോമ്പെ നായ്ക്കൾ എന്ന് കരുതപ്പെടുന്നു. കോമ്പെ നായ്ക്കളുടെ ചരിത്രം 16th century തന്നെ ആരംഭിക്കുന്നുണ്ട്. കോമ്പയുടെ ചരിത്രം ചരിത്രം പറഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രലിഖിതങ്ങളിലും മറ്റും കോമ്പെ നായയുടെ ചിത്രങ്ങൾ കാണാം. അത്രയേറെ അതിന് പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു. കോമ്പെ നായ്ക്കളെ ആദ്യകാലങ്ങളിൽ വളർത്തിയിരുന്നത് നാട്ടിൻ പ്രദേശത്തെ കൃഷിക്കാരും ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമാണ്. പിന്നീടത് നാട്ടുരാജാക്കന്മാർ ഏറ്റെടുത്തു. മരുത പാണ്ഡ്യർ അങ്ങനെയുള്ള നാട്ടുരാജാക്കന്മാർ പലരും മരുത്വ സഹോദരന്മാരെ പോലെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ടുള്ള നാട്ടുരാജാക്കന്മാർ ഏറ്റെടുത്ത് അവർ യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു. മറ്റ് തമിഴ്നാട്ടിലെ നാടൻ ബ്രീഡ് നായ്ക്കളെ അപേക്ഷിച്ച് കോമ്പെ നായ്ക്കൾ കൂടുതൽ അഗ്രസീവും കൂടുതൽ ധീരന്മാരുമാണ്. പല പ്രദേശത്തും പൊതുവെയുള്ള കാട്ടുജീവികളെ ഹിംസ്ര ജീവികളെ ഒക്കെ കൃഷിസ്ഥലത്തു നിന്ന് അകറ്റി നിർത്താൻ അവിടുത്തെ ആളുകൾ കോമ്പെ നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. കരടി ശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതിനെ വരട്ടി ഓടിക്കാനും ഇവർ കൂട്ടമായി ചെന്ന പുലിയെ പോലും വരട്ടി ഓടിച്ച് ഓടിക്കുന്നവരായി അത്ര ധൈര്യം ഉള്ള നായ്ക്കളാണ് കോമ്പെ നായ്ക്കൾ. മനുഷ്യരോടും മറ്റ് തമിഴ്നാട് ബ്രീഡുകളെ അപേക്ഷിച്ച് കുറേ കൂടെ അഗ്രസീവാണ്. അതുകൊണ്ട് കാവൽനായ എന്നുള്ള നിലയിൽ വീട്ട് കാവൽനായ എന്നുള്ള കോമ്പെ നായ്ക്കൾ വളരെ പ്രയോജനപ്പെടും. കോമ്പെ നായ്ക്കളുടെ ശാരീരിക ലക്ഷണം ഏറ്റവും പ്രധാനമായി അവരുടെ മുഖത്ത് കാണുന്ന കറുത്ത മാസ്കാണ്. മാസ്ക് ഇല്ലാത്ത തരത്തിലുള്ളവയും ഉണ്ടാകാറുണ്ട്, എങ്കിലും ആ കറുത്ത മാസ്ക് വളരെ അട്രാക്റ്റീവാണ്. അടുത്തതായിട്ട് അവരുടെ കോമ്പല്ലുകൾ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അസാധാരണമായ വലിപ്പം കോമ്പല്ലുകൾക്കുണ്ട്. കോമ്പല്ല് അസാമാന്യമായ വലിപ്പമുണ്ട്. അത് സിസേഴ്സ് ബൈറ്റാണ്. അവരുടെ കോമ്പല്ലുകൾ കണ്ട് തന്നെ ആ നായ്ക്കളെ ശരിക്കും തിരിച്ചറിയാവുന്ന തരത്തിൽ ഉള്ള വ്യത്യാസം സാധാരണ ഡോഗ്സിൻ്റെ പല്ലുകളുമായി കോമ്പല്ലുകളുമായി വ്യത്യാസമുണ്ട്. അടുത്തതായി മടങ്ങിക്കിടക്കുന്ന ചെവി, അതിൽ ഇതുപോലെ കറുത്ത രാശി. വളരെ ശ്രദ്ധേയമായത് ഇവരുടെ ശരീരത്ത് വളരെ അയഞ്ഞ സ്കിന്നാണ്, വളരെ സ്മൂത്തായിട്ടുള്ള സ്കിന്നാണ്. നല്ല ദൃഢതയുള്ള കൈകാലുകളും വളരെ സ്പീഡും. അവരുടെ നഖങ്ങൾ നല്ല കറുത്ത നഖമാണ്. ആ നഖങ്ങൾ ഇത് നഖം മുറിച്ചു വിട്ടിട്ടുള്ളതാണ്. വളരെ കൂർത്ത പൂച്ചയുടേതുപോലെ കൂർത്ത നഖങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. ഇത് നഖങ്ങൾ മുറിച്ചു വിട്ടിട്ടുള്ളതാണ്. ആ നഖങ്ങൾ സാധാരണ നായ്ക്കളുടെ നഖങ്ങളെ അപേക്ഷിച്ച് വളരെ മൂർച്ചയുള്ളതും പൂച്ചയുടെ നഖങ്ങൾക്ക് സമാനമായതുമാണ്. എന്നാൽ പൂച്ചയെ പോലെയോ പുലിയെ പോലെയോ അവർക്ക് നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാനും പുറത്തേക്ക് എടുക്കാനുമുള്ള കഴിവില്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് തികച്ചും തെറ്റായ ധാരണ മാത്രമാണ്. ഇവരുടെ ശരീരത്ത് തലയിൽ നിന്ന് ആരംഭിച്ച് വാല് വരെ ഒരു റെഡ് ബാക്ക് രോഗങ്ങൾ കാണാൻ കഴിയും. അത് അവരുടെ പ്രത്യേകതയാണ്. അവരെ അഗ്രസീവ് ആകുന്ന സമയത്ത് ആ ബാക്കിലെ രോമങ്ങൾ ഉണർന്നു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. അത് അങ്ങനെയൊക്കെ കോമ്പെ നായ്ക്കളെ തിരിച്ചറിയാം. ഇതിപ്പോൾ എത്ര മാസമായ കോമ്പയാണ്? ഇത് 5 മാസമായ കോമ്പയാണ്. ഇത് വളരെ പ്രസിദ്ധനായ തമിഴ്നാട്ടിലെ ബ്രീഡറാണ്. പൊന്നേരി രാജ എന്നറിയപ്പെടുന്ന പൊന്നേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. പാന്തർ എന്ന് പറയുന്ന നായയുടെ കുട്ടിയാണ്. പാന്തർ നമ്മുടെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ആദ്യമേ കാണുന്ന അടയാളമായി കാണുന്ന നായയാണ്. കോമ്പെ നായ്ക്കളുടെ പിക്ചർ അടയാളമായി കാണുന്ന നായയാണ് പാന്തർ. പാന്തറിൻ്റെ കുട്ടിയാണ്. ഇവരിപ്പം ഇത് ഇവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം വരെയാണോ? ആ ഇവർ അവരുടെ വളർച്ച പൂർണ്ണമാണ്. ശരിക്കും 2 വയസ്സാകണം. അത് ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളൊക്കെയും ഒട്ടുമുക്കാലും അങ്ങനെയാണ്. അവർ ഒരു 9-10 മാസങ്ങൾ കൊണ്ട് അവരുടെ ഏതാണ്ട് സ്കെൽട്ടൺ വളരുമെങ്കിലും പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ 2 വർഷത്തോളമാകും. പൂർണ്ണ വളർച്ച എത്തിയാൽ നമ്മുടെ സാധാരണ ഇന്ത്യൻ പെരിയാർ നായ്ക്കളുടെ ഒരു 1.5 വലിപ്പം, 1.5 ഇന്ത്യൻ പെരിയാർ നായയുടെ വലിപ്പം സ്വാഭാവികമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഗ്രഷനുള്ള ഇന്ത്യൻ ഡോഗുകളിൽ ഒന്നാണ്. വളരെ പിറ്റ്ബുൾ പോലെ തന്നെ. പിറ്റ്ബുളിനെയും മറ്റ് റോഡ് വീലറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാലുള്ള വ്യത്യാസം
ഈ പറയുന്ന വിദേശ ബ്രീഡ് ഡോഗുകളൊക്കെ ഒരുപക്ഷെ ഉടമസ്ഥനോട് എപ്പോഴെങ്കിലും പിണങ്ങിയേക്കാൻ എപ്പോൾ ഇടും അഗ്രസേഷൻ കാണിച്ചേക്കാം. കോംബെ നായ്ക്കളും ഇന്ത്യൻ ബ്രീഡ് മറ്റ് നായ്ക്കളുടെയും പ്രത്യേകത അവരൊരിക്കലും ഉടമസ്ഥനോട് തിരിഞ്ഞ് നിന്ന് അഗ്രസേഷൻ കാണിക്കാറില്ല. അവർ വളരെ വിധേയത്വമുള്ളവരും ഭയങ്കര സ്നേഹം പുലർത്തുന്നവരും ആയിരിക്കും എല്ലാവരും തന്നെ. അപ്പോൾ പിറ്റ്ബുളിനോടൊക്കെ സാമ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇവർക്കൊരു പൊതു സ്വഭാവം കടുത്ത വാശിയുണ്ട്. കടിച്ചാൽ പിടിച്ച് വലിച്ച് ചില ആളുകളൊക്കെ ഇന്ത്യൻ റോഡ് വീലർ എന്നൊക്കെ പറയാറുണ്ട്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിടിച്ചാൽ പിന്നെ വിടാതിരിക്കുന്ന ഒരു വാശി മറ്റു നായ്ക്കളിൽ നിന്ന് വ്യത്യസ്തമായി അവർ കാണും. വളരും തോറും അവർക്ക് അതെ വാശി കൂടി വരും. സിംഗിൾ മാസ്റ്റർ ഡോഗ് ആണ്. ഒരിക്കലും അപരിചിതരുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. പ്രത്യേകിച്ച് അപരിചിതർ ദേഹത്ത് തൊടുന്നത് തീരെ അവർക്ക് കോംബെ നായ്ക്കൾക്ക് ഇഷ്ടമില്ല. ഒരു പക്ഷേ രാജപാളയം നായ്ക്കളോ ചിപ്പിപ്പാറ നായ്ക്കളിൽ നിന്നോ വ്യത്യസ്തമായി അപരിചിതനായ ഒരാൾ ദേഹത്ത് തൊട്ടാൽ ഒരുപക്ഷെ അവർ കടിച്ചേക്കാം. അത് കോംബെ നായ്ക്കളുടെ പ്രത്യേകതയാണ്. വളരെ ധൈര്യശാലികളാണ്. ഇവ മെയിനായിട്ടും നമ്മൾ ഇപ്പം ഒരു എത്ര കുഞ്ഞുങ്ങളുണ്ട് നമുക്ക്? എനിക്ക് രണ്ട് ഫീമെയിൽ ഡോഗ്സാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടും 12 കുട്ടിയാണ്. മെയിൽ ഡോഗ്സിനെ ഇനിയും വേറെ തികച്ചും അതുമായിട്ട് ബന്ധമില്ലാത്ത ലൈനേജിൽ നിന്ന് വേറെ വാങ്ങേണ്ടതുണ്ട്. പക്ഷേ ഇവർ കുറച്ച് വളർന്നിട്ട് മാത്രം മതി മെയിൽ ഡോഗ്. നമുക്ക് എന്നത്തേന് ഏകദേശം കുഞ്ഞുങ്ങളെയൊക്കെ ആവുമായിരിക്കും. നമുക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ മിക്കവാറും ഒരു വർഷം വെയിറ്റ് ചെയ്യാം. കേരളത്തിൽ വളരെ റയറായിട്ടാണ് കോംബെ നായ്ക്കളുള്ളത്. അധികം ആരെയും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ആ നല്ല നായ്ക്കൾ ബ്രീഡ് ചെയ്യുന്ന ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. മെയിനായിട്ട് ഇവർ എത്ര കിലോ വരെ വരും വെയിറ്റ്? ഇവർ 25-30 kg 30 kg പരമാവധിയാണ്. മെയിൽ ഡോഗ് ആണോ ഫീമെയിൽ ഡോഗ് ആണോ? മെയിൽ ഡോഗ്. ഇവര് ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളിൽ പലപ്പോഴും മെയിലും ഫീമെയിലുമായിട്ട് വലിയ വ്യത്യാസം ഫോറിൻ ബ്രീഡ് കാണുന്ന പോലെ ഇല്ല. നേരിയ വ്യത്യാസമേ കാണാറുള്ളൂ. രാജവാളയുമായിട്ട് വ്യത്യസ്തമായി രാജവാളയത്തൊക്കെ അഗ്രഷൻ കൂടുതലാണ്. വലിപ്പമില്ല അതിനേക്കാൾ കൂടുതൽ അവർക്ക് വാശി കൂടുതലുണ്ട്. നേരായിട്ടും ഇവർ കടിക്കും വേണമെങ്കിൽ കടിക്കും. നേരിടാൻ ഇപ്പം ഒരു 4 പേരുണ്ടെങ്കിൽ പുലിയെ ആണെങ്കിലും ഓടിക്കാൻ അവർക്ക് യാതൊരു അതുപോലെ കാട്ടുപന്നിയെ ഓടിക്കാനും അവർക്ക് മടിയില്ല. കൂട്ടമായി വരുന്ന കാട്ടുപന്നികളെയും അവർ ഓടിക്കും. നായ്ക്കൾ ചിലപ്പോൾ കൂട്ടത്തോടെ കാട്ടുപന്നി കൂട്ടത്തോടെ എടുത്ത് നിൽക്കാൻ നായ്ക്കൾക്ക് ചിലപ്പോൾ നല്ല വർക്കിംഗ് ലൈനാണ് അല്ലേ? ഇവരെ നല്ലതായിട്ട് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, നല്ലതായിട്ട് ഓടിക്കണം, ചാടിക്കണം, അങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ നല്ല ബോഡി. തീർച്ചയായും എനിക്ക് തോന്നുന്നു രാജപാളയ നായ്ക്കളും ഇതുമായിട്ട് ഓട്ടമത്സരം വെച്ചാൽ ഒരുപടി മുന്നിൽ നിൽക്കും തോന്നും. പിന്നെ കോംബെ നായ്ക്കളുടെ പ്രത്യേകത വളരെ ട്രാക്ക് ചെയ്യാനുള്ള കഴിവ്. രാജപാളയ നായ്ക്കൾ സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മണം പിടിച്ചിട്ടുള്ള വളരെ തിരക്കിൽ പിന്നാലെ പായുമ്പോൾ ഇവർ സ്പോട്ടിൽ നിന്ന് മണം പിടിച്ചിട്ട് തന്നെ ഏത് കുണ്ടിൽ ഒളിച്ചിരിക്കുന്ന ഇരയും കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്. തമിഴ്നാട്ടിൽ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഡോഗ്സിൽ കോംബെ ഡോഗ്സിനെ പറ്റിയ കൂടുതൽ പേരുടെ അഭിപ്രായം അതാണ്. എവിടെ ഒളിച്ചിരുന്നാലും അവരേ കണ്ടുപിടിച്ചിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമുക്കിന്ന് രാജപാളയത്തെയും കോംബെയും കുറിച്ചുള്ള വളരെ ഫലപ്രദമായ അറിവുകൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവരുടെ ടീമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇന്ത്യൻ ബ്രീഡുകൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാമെന്ന്. അപ്പം അതിന് നമുക്ക് ഇവരോടൊപ്പം കൂടാം, അതുപോലെ തന്നെ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതിനു മുമ്പ് ആൻഡ്രൂസ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി ലാസ്റ്റായിട്ട് ഒന്ന് പറഞ്ഞു തരും. ഞങ്ങൾ ഇനിയും ഒരുമിച്ച് വരും. കാരണം ഇന്ത്യൻ ബ്രീഡ് ഡോഗ്സിനെ പറ്റി അദ്ദേഹത്തിനുള്ള താല്പര്യവും അതിൻ്റെ ആ പ്രോജക്റ്റിൽ സഹായിക്കാനുള്ള നല്ല മനസ്സിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ചാനൽ നിങ്ങൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി ആൻഡ്രൂസ് ചേട്ടൻ്റെ ഒരുപാട് വീഡിയോസ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിടവാങ്ങുകയാണ്.